നമസ്കാരം. ലക്ഷദ്വീപ് വിവാദം കത്തിനിന്നപ്പോഴാണ് സൈബർ ഇടങ്ങളിലൂടെ ലക്ഷദ്വീപിൽ ഗാന്ധി പ്രതിമ സ്ഥാപിച്ചിട്ടില്ലെന്ന വിവരം പുറത്തു വന്നത്. പ്രാദേശികരുടെ എതിർപ്പ് കൊണ്ടാണ് പ്രതിമ സ്ഥാപിക്കാത്തതെന്ന വിവാദം കൊഴുത്തപ്പോൾ അങ്ങനെയല്ല എന്ന മറുവാദവും ഉയർന്നു വന്നു. എന്തായാലും ഗാന്ധി പ്രതിമ ഇപ്പോഴും ലക്ഷദ്വീപിൽ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ ഗാന്ധി പ്രതിമ ഇല്ലെങ്കിലും ലക്ഷദ്വീപിൽ ഇക്കുറി ഗാന്ധി ജയന്തി പൊടിപൊടിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ഗാന്ധി ജയന്തി ആഘോഷത്തിന് 1.39 കോടി രൂപയാണ് ഇക്കുറി ചെലവഴിക്കുന്നത്. ഗുജറാത്ത് ആസ്ഥാനമായ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പാണ് ആഘോഷം സംഘടിപ്പിക്കുന്നത്. കവരത്തി സ്മാർട്ട് സിറ്റി ലിമിറ്റഡ് ആണ് പരിപാടിക്ക് ചുക്കാൻ പിടിക്കുന്നത്. 1 കോടി ഇവന്റ് മാനേജ്മെന്റ് കമ്പനികളെ ക്ഷണിച്ച ടെൻഡറാണ് 1.39 കോടിക്ക് അനുവദിച്ചിരിക്കുന്നത്. ടെൻഡർ ലഭിച്ച കമ്പനിയുടെ ക്ലയന്റ് പട്ടികയിൽ BJPയും ഗുജറാത്ത് സർക്കാരും ഉൾപ്പെടെയുണ്ട്. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ നടത്തിയ വൈബ്രന്റ് ഗുജറാത്ത് 2013 സംഘാടകർ കൂടിയായിരുന്നു ഈ കമ്പനി. ലക്ഷദ്വീപ് ഭരണസിരാ കേന്ദ്രമായ കവരത്തിയിൽ ഗാന്ധി ജയന്തി ആഘോഷിക്കാൻ കവരത്തി സ്മാർട്ട് സിറ്റി ലിമിറ്റഡിന്റെ പേരിലാണ് ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകളിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ചത്. കേരളം ആസ്ഥാനമായ 2 കമ്പനികളടക്കം 6 കമ്പനികളാണ് ടെൻഡറിൽ പങ്കെടുത്തത്. ഗുജറാത്ത് കമ്പനി 1.39 കോടി രേഖപ്പെടുത്തിയപ്പോൾ കേരളം ആസ്ഥാനമായ കമ്പനി 97.25 ലക്ഷവും ദില്ലി ആസ്ഥാനമായ കമ്പനി 1.09 കോടിയുമാണ് രേഖപ്പെടുത്തിയത്. ടെക്നിക്കൽ ഫിനാൻഷ്യൽ തരത്തിൽ പ്രത്യേകമായി മാർക്ക് കൂടി നൽകിയാണ് ടെൻഡർ ഉറപ്പിച്ചത്. ടെക്നിക്കൽ വിഭാഗത്തിൽ ഗുജറാത്തിലെ കമ്പനിക്ക് 89.59 മാർക്കും തൊട്ട് പിന്നിലുള്ളവർക്ക് 80,40,077.72 മാർക്കുകളുമാണ് ലഭിച്ചത്. മെഗാ എക്സ്പോകൾ, കോർപ്പറേറ്റ് ഇവന്റുകൾ തുടങ്ങിയവ സംഘടിപ്പിച്ചിട്ടുള്ള മുൻ പരിചയത്തിന്റെ പേരിലാണ് ഈ കമ്പനിക്ക് ടെൻഡർ അനുവദിച്ചിരിക്കുന്നതെന്നാണ് വിശദീകരണം. 2010 UPA സർക്കാരിന്റെ കാലത്ത് ലക്ഷദ്വീപിൽ സ്ഥാപിക്കാൻ കൊണ്ടുവന്ന ഗാന്ധി പ്രതിമ ഇറക്കാൻ സാധിക്കാതിരുന്നത് ദ്വീപുകാരുടെ പ്രതിഷേധം കൊണ്ടാണെന്നും അല്ലെന്നുമുള്ള വാദങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിട്ടുണ്ട്. മോശം കാലാവസ്ഥ മൂലമാണ് പ്രതിമ ഇറക്കാൻ സാധിക്കാത്തതെന്നായിരുന്നു ഒരു വിഭാഗത്തിന്റെ വാദം. സമാധാനത്തിന്റെ ദ്വീപായ ലക്ഷദ്വീപിൽ അഹിംസാ മാർഗത്തിലൂടെ സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാഗാന്ധിയുടെ പ്രതിമ സ്ഥാപിക്കാൻ സാധിക്കാത്തതിന്റെ വാർത്താ റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ചെയ്തിരുന്നു. ഗാന്ധിജിയുടെ പ്രതിമ സ്ഥാപിക്കാതിരിക്കാൻ പറയുന്നതിന്റെ കാരണങ്ങൾ ഇവയാണ്. ഒരു വ്യക്തിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി പ്രതിമ നിർമ്മിച്ച് അതിൽ പുഷ്പാർച്ചനയൊക്കെ നടത്തി ആരാധിക്കുന്നത് അവരുടെ പ്രാദേശികമായ സാംസ്കാരിക സെൻസിറ്റിവിറ്റി പ്രകാരം തീർത്തും ശരിയത്ത് നിയമം അനുവദിക്കാത്തതാണെന്നാണ് അവർ പറയുന്നത്. 2010 ടൈംസ് ഓഫ് ഇന്ത്യ ഇത് സംബന്ധിച്ച് വാർത്തകളും റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ആ വാർത്തകൾ ലക്ഷദ്വീപിൽ നിന്ന് തന്നെ ചോർന്നു. 2010 കേന്ദ്രം ഭരിച്ചിരുന്ന 2 UPA സർക്കാർ ലക്ഷദ്വീപിലെ കവരത്തിയിൽ ഒരു ഗാന്ധി പ്രതിമ സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. തുടർന്ന് 2 ലക്ഷം രൂപ ചിലവിൽ മഹാത്മാവിന്റെ ഒരു അർദ്ധകായ പ്രതിമ നിർമ്മിച്ച് 2010 സെപ്റ്റംബർ 28 MV അമിനി DV എന്ന കപ്പലിൽ കയറ്റി കൊച്ചിയിൽ നിന്നും കവരത്തിയിലേക്ക് അയച്ചു. 4 ദിവസം കഴിഞ്ഞ് 2 ഒക്ടോബർ ഗാന്ധി ജയന്തിക്ക് പ്രതിമ അനാച്ഛാദനം ചെയ്യാനായിരുന്നു പരിപാടി. പക്ഷേ പ്രതിമ ദ്വീപിലിറക്കാൻ ഒരു സംഘം സമ്മതിച്ചില്ല. കാരണം ഒരു വ്യക്തിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി പ്രതിമ നിർമ്മിച്ച് അതിൽ പുഷ്പാർച്ചനയൊക്കെ നടത്തി ആരാധിക്കുന്നത് അവരുടെ പ്രാദേശികമായ സാംസ്കാരിക സെൻസിറ്റിവിറ്റി പ്രകാരം തെറ്റാണെന്നാണ് ഇവർ പറയുന്നത്. തൊട്ടടുത്ത ദിവസം സെപ്റ്റംബർ 29 തന്നെ പ്രതിമ കവരത്തിൽ നിന്ന് അതേ കപ്പലിൽ തിരികെ കൊച്ചിയിലേക്ക് അയക്കുകയായിരുന്നു. കൊച്ചിയിൽ അത് വന്നപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെ സംഘടനകൾ പ്രതിഷേധിക്കുകയും ചെയ്തു. ലക്ഷദ്വീപ് ഇന്ത്യയുടെ ഭാഗമാണെങ്കിൽ അവിടെ രാഷ്ട്രപിതാവിന്റെ പ്രതിമ സ്ഥാപിക്കാനുള്ള ആർജവം സർക്കാർ കാണിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ പ്രതിമ വീണ്ടും അതേ കപ്പലിൽ കവരത്തിയിലേക്ക് തിരിച്ചയച്ചു. 1 ഒക്ടോബർ കവരത്തിയിലെത്തിയ കപ്പലിൽ നിന്ന് ആരും കാണാതെ പ്രതിമ നേരെ എടുത്തുകൊണ്ടുപോയി ദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ വീട്ടിൽ ഭദ്രമായി ഒളിപ്പിച്ചു. അടുത്ത ദിവസം ഗാന്ധി ജയന്തി കഴിഞ്ഞു. അത് കഴിഞ്ഞ് 10 ഗാന്ധിജയന്തികളും കഴിഞ്ഞു. ഗാന്ധി പ്രതിമ ഇപ്പോഴും അഡ്മിനിസ്ട്രേറ്ററുടെ വീട്ടിൽ ഒരു മൂലയിൽ ഒളിപ്പിച്ച നിലയിലാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 11 വർഷമായിട്ടും ലക്ഷദ്വീപിൽ എവിടെയും ആ ഗാന്ധി പ്രതിമ സ്ഥാപിക്കാൻ ആർക്കും സാധിച്ചിട്ടുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.